ഇന്നും ജാതി ഇന്ത്യയിലെ യാഥാർത്ഥ്യമാണെന്ന് പറയാതെ വയ്യ. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ താരങ്ങളെ ആരാധകർ പ്രശംസകൾ കൊണ്ട് മൂടുന്നതിനിടെ വനിതാ ഹോക്കിയിലെ സെമിഫൈനൽ പ്രവേശത്തോടെ പുതുചരിത്രം എഴുതിയ ടീമിലുൾപ്പെട്ട വന്ദന കദാരിയുടെ കുടുംബത്തിന് നേരിടേണ്ടി വന്നത് രാജ്യത്തെ ലജ്ജിപ്പിക്കുന്ന ജാതീയ അധിക്ഷേപമാണ്. സെമിയിൽ അർജന്റീനയ്ക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഹരിദ്വാറിലെ റോഷൻബാദിലുള്ള വന്ദനയുടെ വീട്ടിൽ എത്തിയ രണ്ടുപേർ വന്ദനയുടെ കുടുംബാംഗങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ട രണ്ടുപേർ വന്ദനയുടെ വീടിന് മുന്നിൽ തോൽവി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്നും കൂടുതൽ ദളിത് താരങ്ങൾ ടീമിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ തോറ്റതെന്ന് കളിയാക്കുകയും ചെയ്തതായി കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മത്സരങ്ങളിൽ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും താരങ്ങളുടെ ജാതി അന്വേഷിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമല്ല. പല പ്രമുഖ കായിക താരങ്ങളും ഇത്തരം ജാതി ചർച്ചകൾക്ക് പാത്രങ്ങളായിട്ടുണ്ട്. തോൽവിയാണെങ്കിൽ ജാതിയുടെ പേരിൽ അവരെ അധിക്ഷേപിക്കും, ജയിച്ചാൽ ഉന്നത ജാതിയുടേതെന്ന് പുളകം കൊള്ളും. ജാതി ഇന്ത്യയിൽ ഇന്നും വീരത്തോടെ നിൽക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് രാജ്യം നിരന്തരം സാക്ഷിയാവുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹി നംഗലിൽ ഒരു ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഹോക്കി താരത്തിന് നേരെ തോൽവിക്ക് കാരണമെന്ന പേരിൽ ജാതി അധിക്ഷേപം ഉയർന്നിരിക്കുകയാണ്. സംഭവം വളരെ വേദനിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ പോരാട്ട വീര്യത്തിൽ ഏറെ അഭിമാനിക്കുന്നുവെന്ന് വന്ദനയുടെ കുടുംബാംഗങ്ങൾ പോലീസിനോട് പറഞ്ഞു. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചെന്ന് വന്ദനയുടെ സഹോദരൻ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സിഡ്കൾ പോലീസ് സ്റ്റേഷൻ SHO പറഞ്ഞു. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വന്ദന. ടോക്കിയോയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 4-3 കീഴടക്കിയ ഗ്രൂപ്പ് മത്സരത്തിലായിരുന്നു ഈ നേട്ടം. സെമിയിൽ വീറോടെ പൊരുതിയ ഇന്ത്യ അർജന്റീനയോട് 2-1 കീഴടങ്ങിയത്. വെങ്കലത്തിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ നാളെ ബ്രിട്ടനെ നേരിടും.